സ്വീകരിക്കണേ അല്ലാ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ മജ്ലിസ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ റബ്ബേ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടത്തേക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ പൊന്നാര മുത്തു നബിതങ്ങളുടെ പേരക്കുട്ടിയാണ്, അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാപങ്ങൾക്ക് അത്താണിയായിരുന്നു റബ്ബേ സാധുക്കളായ ആളുകൾക്ക് ആശാകേന്ദ്രമായിരുന്നു മഹാനായ പാണക്കാട് തങ്ങളുപ്പ. അല്ലാഹുവേ റബ്ബേ നിന്റെ വിധിക്ക് വഴിപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് യാത്രയായതാ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ആഹ്റം രക്ഷപ്പെട്ട മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആഹ്റം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഈ ദുനിയാവിൽ ഈ ദീനിന് വേണ്ടി ചെയ്ത, ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ അവരുടെ ഉപ്പാപ്പമാര് കാണിച്ചു തന്ന മാർഗത്തിലൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുത്താഹി നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം കൊടുത്തവരാ അല്ലാഹുവേ റബ്ബേ. അതിന്റെ എല്ലാം പ്രതിഫലങ്ങള് ആഖിറത്തിൽ നല്ല നല്ല വെളിച്ചങ്ങളായി നീ പകരം കൊടുക്കണേ അല്ലാ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് നിറക്കണ്ണുകളോടെ മഹാനായ തങ്ങളെ പാപ്പയ്ക്ക് വേണ്ടി തഹ്ലീലുകൾ ചൊല്ലുന്നത്, ഖുർആൻ ഓതി സമർപ്പിക്കുന്നത്. അല്ലാ ഈ സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലും അന്ന് സ്വീകരിച്ച ആ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആ മഹാനായ തങ്ങളെ പാപ്പയെ കാണാൻ അവരുടേതായ റബ്ബേ പ്രിയപ്പെട്ട ഉപ്പാപ്പമാര് സദാത്തുക്കള് അവരെ എല്ലാവരെയും കാണുവാനും അവരുടെ തണലിലായി അവിടെ നിൽക്കുവാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.